Hi friends, in the Mulan Nirkinda, Matu Putti video at Anato, Chirigalcum, Adepolane, Pachakarilcum, eight to the nighter, a la caicalum, Adepolane, Pukalum Pritikinana, Elarum Parane Prashnana, and Amada Rose Lanigilum, Alangilla Pachakaril Lanigilum, Pukla Pritikinilla, Alangilla, Nanaita, Ava. നല്ല ഗ്രോത്ത് ആയിട്ട് കിട്ടുന്നില്ല മുരടിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് എല്ലാ ചെടികൾക്കും ഉള്ളത് അപ്പം ആ ഒരു അവസ്ഥ മാറ്റിയിട്ട് നന്നായിട്ട് പൂക്കാൻ അത് മെയിൻ ആയിട്ട് റോസ ജമന്തി പോലുള്ള ചെടികൾക്കും അതേപോലെ നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറികൾക്ക് അതായത് തക്കാളി മുതൽ അതായത് കാന്താരി ചീനി വരെ എല്ലാ ചെടികൾക്കും കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളമാണ് നമുക്ക് അധികം വലിയ വിലകളൊന്നും ആവില്ല ചെറിയൊരു സീറോ കോസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല എങ്കിൽ പോലും കൂടി പോയി ഒരു 10 രൂപ മുടക്കിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നല്ലൊരു ഫെർട്ടിലൈസർ ഉണ്ടാക്കി എടുക്കാൻ പറ്റും എല്ലാം നമുക്ക് വീട്ടിൽ തന്നെ അവൈലബിൾ ആയി കിട്ടുന്നതാണ് അപ്പം അതിന് മുന്നോടിയായിട്ട് ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം ഒപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും എന്ത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും എന്താണ് നിങ്ങൾക്ക് അഭിപ്രായം അതെന്തായാലും എഴുതി അറിയിക്കാനും മടി കാണിക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോയേക്കാം കേട്ടോ അതിനുവേണ്ടി ആദ്യമായിട്ട് നമ്മൾ എടുക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള കഞ്ഞിവെള്ളമാണേ അപ്പോൾ സാധാരണയായിട്ട് എല്ലാവർക്കും അറിയാം നമ്മൾ യൂട്യൂബിലൊക്കെ ആണെങ്കിലും ഇഷ്ടംപോലെ കഞ്ഞിവെള്ളത്തിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും അപ്പം ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് ഇതേപോലെ ഏത് തരം കഞ്ഞിവെള്ളമാണെങ്കിലും കുഴപ്പമില്ല പുളിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഏകദേശം 12 മണിക്കൂർ വെക്കുന്നതുകൊണ്ട് പുളിയില്ലാത്ത കഞ്ഞിവെള്ളമാണ് എടുക്കേണ്ടത് അതിൻ്റെ കൂടെ ഇത്ര അളവിൽ ഈസ്റ്റ് എടുക്കണം അപ്പം ഈസ്റ്റും കഞ്ഞിവെള്ളവും കൂടി ഉണ്ടാകുമ്പോൾ നല്ലൊരു എന്താ പറയുക ഒരു പുളിപ്പായിട്ട് നമ്മൾ ഏകദേശം ഇതൊരു ഈ ഒരു മിക്സ് 12 മണിക്കൂർ വെക്കണം കേട്ടോ 12 മണിക്കൂറിന് ശേഷം കിട്ടുമ്പോൾ നമുക്കതൊരു നല്ലൊരു ദ്രാവകമായിട്ട് കിട്ടും ഇനി ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന പഞ്ചസാരയാണ് എടുക്കുന്നത് ഈ 1 സ്പൂൺ പഞ്ചസാര കൂടെ പെട്ടെന്ന് നമുക്ക് ആ ഫെർമെൻറ്റേഷൻ ചെയ്ത് കിട്ടുകയും നമുക്ക് നല്ലൊരു ഗ്രോത്ത് നമുക്ക് ചെടികൾക്ക് കൊടുക്കാൻ പറ്റുകയും ചെയ്യും ഇതുവഴി കാരണം നമ്മുടെ കഞ്ഞിവെള്ളത്തിൻ്റെ അകത്ത് ധാരാളമായിട്ട് മൈക്രോന്യൂട്രിയൻസും കാൽസ്യം പൊട്ടാസ്യം നൈട്രജൻ എന്നുള്ള എല്ലാ മൂലകങ്ങളും ഉണ്ട് കേട്ടോ അപ്പം ഇത് നമുക്കൊന്ന് മൂടി വെച്ചതിന് ശേഷം ഇനി ഒരു 12 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് തുറന്നെടുക്കാം ഇതിപ്പോൾ ഞാനൊരു അടപ്പുള്ള പാത്രത്തിൽ അടച്ച് വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ അങ്ങനെ ഞാൻ ഇതിന് മുന്നേ നമ്മളാക്കിയ ഒരു ഫെർട്ടിലൈസറാണിത് ഇത് ഏകദേശം ഞാൻ ഒരു 12 മണിക്കൂർ എന്നുള്ളത് ഏകദേശം 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഇത് അത്യാവശ്യം ഒരു കൊഴുത്ത കഞ്ഞിവെള്ളമായിരുന്നു കേട്ടോ നല്ലൊരു കൊഴുപ്പായി കിട്ടിയേ അപ്പം ഈ ഒരു ദ്രാവകം നമ്മൾ നന്നായിട്ട് ഡൈലൂട്ട് ചെയ്യണം കേട്ടോ ഏകദേശം ഞാൻ ഇത് 1 ലിറ്ററിൻ്റെ കപ്പ് എടുക്കുക ആ 1 ലിറ്റർ കപ്പിലേക്ക് ഒഴിച്ചപ്പോൾ 1/2 ഭാഗമേ ഉള്ളൂ നമുക്ക് 1 ഗ്ലാസ് എന്ന് പറയുമ്പോൾ ഇത് കുറച്ച് വലിയ ഗ്ലാസ്സായിരുന്നു ഏകദേശം ഒരു 200 ml ഉണ്ടാകും എങ്കിൽ പോലും നമ്മൾ 1 ലിറ്റർ വെള്ളം എന്നുള്ളത് 3 ലിറ്റർ വെള്ളം ഡൈലൂട്ട് ചെയ്യണം 200 ml ലിക്വിഡിന് 3 ലിറ്റർ വെള്ളമായിട്ട് ഡൈലൂട്ട് ചെയ്യണം അത് കൂടിയാലും വലിയ കുഴപ്പമില്ല ഏകദേശം ഒരു 5 ലിറ്റർ വെള്ളമൊക്കെ എടുത്താലും നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല നമ്മുടെ ചെടിക്ക് ഒരു കാരണവശാലും ദോഷം ഉണ്ടാവില്ല വെള്ളം കൂടിയാൽ അതേസമയം വെള്ളം കുറഞ്ഞു പോയാലാണ് നമ്മുടെ ചെടികൾക്ക് പ്രശ്നമാവുന്നത് അതുകൊണ്ട് എല്ലാം നന്നായിട്ട് ഒന്ന് ഡൈലൂട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ എല്ലാ പ്ലാന്റ്സിനും നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും അതേപോലെ തന്നെ പിന്നെ വെജിറ്റബിൾസിനാണെങ്കിലും ഫ്രൂട്ട്സിനാണെങ്കിലും ഒഴിച്ചു കൊടുക്കാൻ പറ്റും ഇത് ആഴ്ചയിൽ 1 പ്രാവശ്യം വെച്ചിട്ട് മാസത്തിൽ 4 പ്രാവശ്യം നമുക്ക് ചെയ്യാം ഇല്ലെങ്കിൽ മാസത്തിൽ 2 പ്രാവശ്യം ആണെങ്കിലും ഒരു കുഴപ്പമില്ല നന്നായിട്ട് ഫ്ലവറിങ് കിട്ടുന്നതായിരിക്കും കേട്ടോ ഞാനിത് ചെയ്ത് നോക്കി വിജയിച്ച ഒരു പരീക്ഷണമാണ് നിങ്ങളും ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് തരാം